സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അസലായിട്ടുണ്ട്. ഇത് ഏത് കടന്ന് വാങ്ങിച്ച? കടയുന്നോ? ആദ്യമായിട്ടൊരു പലഹാരം ഉണ്ടാക്കി ശ്രീകാന്തിന് തന്നത് ശരിയായില്ലല്ലോന്ന് രാത്രി മുഴുവൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. ആണോ? ഇവിടെയും ഭയങ്കര ആലോചനയായിരുന്നു. എന്താലോചന? അതായത്, അത് ഞാൻ ആലോചിക്കായിരുന്നു, മുറുക്ക് അങ്ങനെ ആയത് എങ്ങനെയാണെന്ന്. ആ, അതാലോചിച്ചിട്ട് രാത്രി മുഴുവനും എനിക്ക് ഉറക്കമേ വന്നില്ല. ഇവിടെയും അങ്ങനെയാ. രാവിലെ എഴുന്നേറ്റ് പുതിയതായി മുറുക്കുണ്ടാക്കി കൊണ്ടുവന്നപ്പോ ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ, ഏത് കടയെന്നാന്ന്. അത് ശരിയല്ലാട്ടോ. അതെ, അത് ശരിയല്ല ശ്രീയേട്ടാ. അപ്പൊ പുതിയ മുറുക്ക് ധൈര്യമായിട്ട് കഴിക്കാലോ അല്ലേ? കഴിച്ചു നോക്ക്. ആ, ഇതിന്റെ പേര് മുറുക്കെന്ന് തന്നെ. കടയിന്ന് വാങ്ങിയതാണോന്ന് ഞാൻ വെറുതെ ചോദിച്ചതായിട്ടോ, വിഷമിക്കണ്ട. ഞാൻ വേറെന്താ ആലോചിക്കാനാ പൂർണി? രോഹിതേടന്റെ കല്യാണ കാര്യമാണെങ്കിൽ ആ മോഹനങ്ങള് നോക്കിക്കൊള്ളെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവര് നോക്കുന്ന കരുതി നമ്മള് സൈലന്റ് ആയിട്ടിരിക്കണം. ശ്രീകാന്തിനെ സമ്മതിപ്പിക്കാനുള്ള വഴി അയാള് നോക്കട്ടെ. ആ രഞ്ജിത്തിനെ ഒഴിവാക്കാനുള്ള വഴി നമ്മളുകൂടി ആലോചിക്കണം. എന്നാലേ റൂട്ട് ക്ലിയർ ആവും. അതുമാത്രമല്ല, നമ്മളെ കാണുമ്പോഴേക്കുള്ള അവന്റെ ഒരുമാതിരി വർത്താനമുണ്ടല്ലോ, അതിന് മറുപടി കൊടുത്തേ തീരും. കല്യാണം പ്രമാണിച്ച് പുണ്യാളനായി മാറിയെന്ന അവന്റെ ഇമേജാ ആദ്യം പൊളിക്കേണ്ടത്. അതെ, ഇക്കണക്കിന് പോയാ അവൻ ആ റൈസ് മില്ലടക്കം സ്വന്തമായി വാങ്ങും. റൈസ് മിൽ, ആ റൈസ് മില്ല് വെച്ച് തന്നെ അവനുള്ള കുഴി തോണ്ടണം. പറയാൻ എളുപ്പാ, പക്ഷെ എങ്ങനെ? റേഷൻ കട വഴി വിതരണം ചെയ്യാനുള്ള അരി രഞ്ജിത്ത് കള്ളത്തരത്തിൽ വാങ്ങി റൈസ് മില്ലിൽ കുത്തിയെടുത്തത് എന്ന പേരിൽ നാട്ടിലെ കടകളിൽ കൊടുക്കുകയാണ് എന്നൊരു വാർത്ത വന്നാൽ. ഓ, മനസ്സിലായി. പക്ഷെ എങ്ങനെ ചാക്ക് കണക്കിന് റേഷൻ അരി അവിടെ എത്തിക്കും? അതിനുള്ള മാർഗം എനിക്കറിയാം. സിവിൽ സപ്ലൈസിലേക്കുള്ള ഒരു ലോഡ് അരി ശ്രീലക്ഷ്മി റൈസ് മില്ലിൽ ഒരു ദിവസം വന്നിറങ്ങും. പിറ്റേ ദിവസം അവിടെ റെയ്ഡ് നടക്കും. നീ നോക്കിക്കോ. രഞ്ജിത്ത് ഒരു കള്ളനും കരിഞ്ചന്തക്കാരനുമാണെന്ന് തെളിയിക്കാൻ പറ്റിയ ശ്രീകാന്ത് അവനെ പിന്നെ തിരിഞ്ഞു നോക്കില്ല. ഒപ്പം മോഹനന്റെ ശ്രമം കൂടി ആവുമ്പോ നമ്മുടെ പ്ലാൻ തന്നെ നടക്കും. Thank you.
ഈ കൊതുകടിയും കൊണ്ട് എങ്ങനെയാണ് നിന്നെ കുറങ്ങാൻ പറ്റുന്നേ? ആ കൊതുകിനെ കൊല്ലുന്ന ബാറ്റെവിടെയാ? എന്തോ അമ്മേ, കൊതുകിനെ കൊല്ലുന്ന ബാറ്റെവിടെയാന്ന്? അത് പുറത്തും കണ്ടിരിക്കുവാന്ന് തോന്നുന്നു. നിന്നോട് ചോദിച്ച എന്നെ വേണം പറയാൻ. ചേട്ടാ, ഇവിടെ കണ്ട എന്റെ ബാറ്റ് ഇരിക്കുന്ന നമ്മൾ പറഞ്ഞേ. ഇതെവിടെ അയ്യോ, ഈ പാതിരാത്രിയായിട്ടും ഗേറ്റ് ആരും അടച്ചില്ലേ? ഇതെന്താണോ മറന്നുപോയത്? ഇത് ഇവിടെ കൊണ്ട് വെച്ചിരിക്കായിരുന്നല്ലേ, എവിടെ തപ്പി ഞാൻ?
ഞാൻ ടെറസിലുണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ ഒച്ചയിട്ട് എല്ലാരും വിളിച്ചു. എന്നിങ്ങനെ ടോർച്ചർ ചെയ്യാനാണോ വന്നത്? ആദ്യം പുറത്തേക്ക് വാ, അപ്പോഴറിയാം സന്തോഷിപ്പിക്കാനാണോ ടോർച്ചർ ചെയ്യാനാണോ വന്നത്. അപ്പോ ടെറസിൽ കാണാം. ഓക്കെ. കഥക പൂട്ടണ്ട ശ്രീയേട്ട, എനിക്കൊന്ന് പുറത്തു പോകണം. മണിക്കുട്ട, കുറച്ചുനേരം കഥക തുറന്നിടന്നപ്പോഴേക്കും ഭയങ്കര ശ്രദ്ധയാണല്ലോ നിനക്ക്. വേഗം കാര്യം പറ, എങ്ങനെ വന്നത്?
പ്രത്യേകിച്ചൊന്നുമില്ല, കിടന്നപ്പോ ഉറക്കം വന്നില്ല, അപ്പൊ നിന്നെ ഓർത്തു, കാണോ തോന്നി വന്നു. ഇതിന്റെ കളിയാന്ന് കരുതിയോ? കാര്യം പറ, അല്ലെങ്കിൽ ഞാൻ ഇയാളെ ഇതിന്റെ മുകളിൽ നിന്ന് തള്ളി താഴെയിടും. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ, വാ തള്ളി താഴെയിടും. തമാശ കളിക്കല്ലേ ഹാപ്പിസരെ, ഇവിടെ നിൽക്കുന്ന ആരെയും കണ്ട തീർന്നു. ശരി, ടെൻഷനുണ്ട്, നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. എങ്ങനെങ്കിലും കൊണ്ട് തരണം എന്ന് വിചാരിച്ചു, അതാ വന്നത്. അല്ലാതെ ടോർച്ചർ ചെയ്യാൻ വന്നോന്നുമല്ല. സോറി അപ്പിസരെ, ഈ ചെയിനും കൊണ്ട് ആപ്പിസർ വരുന്ന് ഞാൻ വിചാരിച്ചതേയില്ല. വിചാരിക്കാത്തത് ചെയ്യുമ്പോഴാണ് സ്നേഹം ശരിക്കും സ്ട്രോങ് ആവുന്നത്. സത്യത്തിൽ ഇപ്പഴാ എന്റെ ജീവൻ നേരെ വീണത്. നിന്റെ ചിരിച്ച മുഖം കാണാനാ ഞാൻ ഈ രാത്രിക്ക് രാത്രി ഇതുമായി ഇങ്ങോട്ട് പോകുന്നത്. Da 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 da